നമസ്കാരം. എം വി രാഘവൻ പാർട്ടി വിട്ടതിന് പാപ്പിനിശ്ശേരി സ്നേക് പാർക്ക് തീ വെച്ചവർ, വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്നവർ, സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് പാലക്കാട് സുനിൽ സ്വാമിയുടെ ആശ്രമം കത്തിച്ച് തലമുട്ടിയടിച്ചവർ, കുത്തുപറമ്പിൽ അണികളെ ഇറക്കിവിട്ട് വെടിവെപ്പിൽ നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയവർ, പാവപ്പെട്ടവരും ദളിതരുമായ ആയിരക്കണക്കിന് ആളുകളെ വായി കുന്തം കൊടുത്തുവിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊലക്കി കൊടുത്തവർ, പാർട്ടി വിട്ടവനെ 51 വെട്ടുവെട്ടി കൊന്നിട്ടും കലിയടങ്ങാതെ കുലം കുത്തി എന്നും കുലകുത്തി എന്നും പറഞ്ഞവർ, വർഗീയ സംഘർഷം ഉണ്ടാക്കുവാൻ ഇന്നോവിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചവർ, പെരിയയിൽ രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് അന്വേഷണത്തിന് വരെ തടസ്സം നിന്നവരോ, ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ശ്രമിച്ചവർ, 10,000 ഭക്തരെ കേസുകളോടൊപ്പം ദ്രോഹിച്ചവർ, പിന്നെയും യുവതി കയറിയല്ലോ ഹർത്താലില്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചവരും, തന്ത്രിയുടെ മുഖത്തിനേക്കാൾ കഴുതയുടെ മുഖത്തിന് ചൈതന്യമെന്ന് പറഞ്ഞവരും, വാളയാറിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊന്നിട്ട് ആ കേസ് അട്ടിമറിച്ചവരാരോ, മനുഷ്യത്വമോ കരുണയോ സഹാനുഭൂതിയോ ലെവലേഷൻ തീണ്ടാത്ത ഇവരാണോ പട്ടിക്കും കുരങ്ങിനും ആനയ്ക്കും ഭക്ഷണം നൽകി എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നത്? ഇനി 5 കൊണ്ട് കുളമാക്കിയ കേരളത്തിന്റെ അവസ്ഥയെപ്പറ്റി ജനങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പച്ചക്കറി 70% കേരളത്തിന് പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. പലചരക്ക് 75% കേരളത്തിന് പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. പഴങ്ങൾ 90%, പാൽ 55%, ഇറച്ചിക്കോഴി 85%, കോഴിമുട്ട 90%, അരി 80%, വൈദ്യുതി 70%, ഗോതമ്പ് 100%, വാഹനം 100%, തുണികൾ 90%, ചെരുപ്പുകൾ 80%, ടയറുകൾ 70%, തൊഴിൽ 35 ലക്ഷം ആളുകൾക്ക് തൊഴിലില്ലാത്ത ഇന്ത്യയിൽ ഏക സംസ്ഥാനം, നല്ല കമ്പനികൾ ഇല്ലാത്തതുകൊണ്ട് 13 ലക്ഷം ആളുകളാണ് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നത്. ഗുജറാത്തിൽ മാത്രം 7 ലക്ഷം ജോലി ചെയ്യുന്നുണ്ട്. നല്ല കോളേജ് ഇല്ലാത്തതുകൊണ്ട് 6 ലക്ഷം കുട്ടികളാണ് കേരളത്തിന് പുറത്ത് പഠിക്കുന്നത്. 38 ലക്ഷം പ്രവാസികൾ അയക്കുന്ന 88,000 കോടി കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. കടം 4 ലക്ഷം കോടി ഉള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കമ്പനികൾ പൂട്ടിച്ചത് കേരളത്തിലാണ്, അതും സഖാക്കൾ. 5 പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്ത് തേങ്ങയാണ് ഇതിലൂടെയൊക്കെ ഉണ്ടാക്കിയതെന്ന് അറിയില്ല. എന്തായാലും നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതികൾ പേരുമാറ്റി കേരളത്തിൽ നടപ്പിലാക്കുകയും എല്ലാം ചെയ്യുന്നത് സഖാക്കൾ തന്നെയാണ്, അല്ലാതെ വേറെ എന്താണ് ചെയ്യുക? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.